എഴുന്നള്ളത്ത് എന്നതിൻ്റെ ഗ്രാമ്യമായ രൂപമാണ് ഏളത്ത്. പൂരോത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും തമ്പുരാട്ടിയും സഹദേവതമാരും നാട്ടുകൂട്ടങ്ങളുടെ വീടുകളിലേക്ക് എഴുന്നള്ളാറുണ്ട്. എന്നാൽ തൻ്റെ ഓമന കല്യാണത്തിന് ഊരകത്തെ കുഞ്ഞുകുട്ടി പൈതങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാനുള്ള യാത്ര കൂടിയാണ് ഇത്തവണത്തേത്. മണം പരക്കുന്നതാ കറമേലിൻ്റെ വഴിവശത്ത്, തോരപ്പൂക്കിൻ്റെ മണം പര. പൂരോത്സവത്തിൻ്റെ ഭാഗമായി കാവുകളിൽ നിന്നും കോമരങ്ങൾ വീടുകളിലേക്ക് എഴുന്നള്ളുന്ന ഏളത്ത് പിടിക്കൽ എന്ന ചടങ്ങ് വർഷം തോറും നടത്താറുണ്ട്. പെരുങ്കളിയാട്ടവേളകളിൽ കളിയാട്ടത്തിന് മുന്നോടിയായി ഊർക്കകത്തെ കുഞ്ഞുകുട്ടി പൈതങ്ങളെ കളിയാട്ടത്തിലേക്ക് ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏളത്ത് നടക്കുന്നത്. പതിവ് ചടങ്ങുകളോടെയുള്ള അരങ്ങിൽ അടിയന്തരത്തിനു ശേഷമാണ് ഏളത്തിന് ഇറങ്ങുന്നത്. മുമ്പിൽ ചൂരക്കോലുമായി കോയിമ സ്ഥാനികനും പിറകെ ചെമ്പകപ്പൂമാല തോരണം തൂക്കിയ വെള്ളോലക്കുടയുമായി ആരവം മുഴക്കിക്കൊണ്ട് ബാല്യക്കാർ, ഒപ്പം കൈവിളക്കും കുറിത്തട്ടും പരിവാരങ്ങളും. ആദ്യം ദേശാധിപയായ ചാമക്കാവിലമ്മയുടെ സന്നിധിയിലേക്ക്. എഴില്ലം കോയ്മമാർക്കാര്യ വിചാരം കൊണ്ട് ഏവരും മനമൊന്നായി. പള്ളിയറ ചുറ്റി തൊഴുതു വണങ്ങി തീർത്ഥവും പ്രസാദവും സ്വീകരിച്ച് നേരെ തനിക്ക് കാറമേലിൽ പീഠവും പള്ളിയറയും ഒരുക്കിത്തന്ന വെള്ളോറയച്ഛന്റെ തറവാട്ടിലേക്ക് നന്നായി പ്രാർത്ഥിച്ചു. അമ്മയെ നാട്ടുകൂട്ടം ചേർന്നു നല്ലോരു നാളു നോക്കി ശൂല പ്രതിഷ്ഠയിൽ ഭൂതാലയം. ഓമന കല്യാണം കെങ്കേമമാക്കാൻ വെള്ളോറയച്ഛൻ മുന്നിൽ നിൽക്കണം. പള്ളിയറക്കകത്തു കയറി മൊഴിചൊല്ലി തറവാട്ടിലെ കുഞ്ഞുകുട്ടി പൈതങ്ങളെയെല്ലാം കളിയാട്ടത്തിന് ക്ഷണിച്ച് മഞ്ഞൾ കുറി നൽകി അനുഗ്രഹിച്ച് എഴുന്നള്ളത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് നാട്ടുകൂട്ടത്തിൻ്റെ വീടുകളിലേക്ക്. ഇനിയുള്ള 10 ദിനങ്ങൾ നാട്ടിടവഴികൾ അരമണിക്കിലുക്കവും ബാല്യക്കാരുടെ ആരവങ്ങളും കൊണ്ട് ഭക്തി സാന്ദ്രമാകും. എഴുന്നള്ളത്തിലൂടെ പിരിഞ്ഞു കിട്ടുന്ന സംഖ്യയും വിഭവങ്ങളും കളിയാട്ട നിധിയിലേക്കുള്ള മുതൽക്കൂട്ട് തന്നെയാണ്. കളിയാട്ടത്തിൻ്റെ അരങ്ങൊരുക്കുക എന്നാൽ അത് ദേശത്തെ കുഞ്ഞുകുട്ടി മുതൽ മുതിർന്നവർ വരെ കൈമേയി മറന്ന് രാപ്പകൽ നടത്തുന്ന ശ്രമധാനത്തിൻ്റെ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ഉത്തര കേരളത്തിലെ പെരുങ്കളിയാട്ടങ്ങളിലല്ലാതെ ഒരു ദേശം ഒന്നാകെ ഒന്നിക്കുന്ന ഇത്തരം കാഴ്ചകൾ മറ്റെങ്ങും കാണാൻ കഴിയില്ല. തിരുമുറ്റ
കളിയാട്ടത്തിന് മുന്നോടിയായി വികസന സമിതിയുടെ മേൽനോട്ടത്തിലാണ് തിരുനടയിൽ പുതിയ ഭണ്ഡാരം നിർമ്മിച്ചത്. ശില്പി ഉണ്ണി കാനായിയുടെ കരവിരുതിനാൽ ഒരുക്കിയ ശില്പചാതുര്യമാർന്ന ഭണ്ഡാരത്തിന്റെ ഉദ്ഘാടനം വികസന സമിതി സെക്രട്ടറി പി രാജീവൻ, ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ എന്നിവർ ചേർന്ന് ആദ്യ തുക നിക്ഷേപിച്ചുകൊണ്ട് നിർവഹിച്ചു. തുടർന്ന് കോമരങ്ങൾ മഞ്ഞൾ കുറിയിട്ട് അനുഗ്രഹിച്ചു. ചെക്കിപ്പൂമാലയും വെൺചന്ദ്രക്കലയും നിറവിന്നിൻ ചേലത്ത വട്ടത്തിരുമുടിയും ചെക്കിപ്പൂമാലയും വെൺചന്ദ്രക്കലയും
നിറവിൻചേലത്ത് പട്ടത്തിരുമുടിയും നെറ്റിയിൽ ചന്ദന ശ്രീതിലകം മാറിലെ മാറ്റേറും പൊന്മാലയും പൊയ് കണ്ണിൽ വിരിയുന്ന തേജസിലെന്നമ്മ മുച്ചിലൊട്ടമ്പിക തമ്പുരട്ടി ക്ഷേത്രം വികസന സമിതിയുടെയും വനിതാവേദിയുടെയും മേൽനോട്ടത്തിൽ ഗ്രാനൈറ്റ് പാകി മനോഹരമാക്കിയ ക്ഷേത്രം നടപ്പന്തലിന്റെ സമർപ്പണം കരിവള്ളൂർ മുച്ചിലോട്ട് വലിയച്ഛൻ പ്രമോദ് കോമരം നിർവഹിച്ചു. ചിലമ്പിൻ മണികിലുക്കി പൊന്നരഞ്ഞാണം അണിഞ്ഞൊരുങ്ങി പൊന്നിൻ ചിലമ്പിൻ മണികിലുക്കി പൊന്നരഞ്ഞാണം അണിഞ്ഞു. മുൻവശത്തെ നടപ്പന്തൽ വികസന സമിതിയുടെ നേതൃത്വത്തിലും വടക്കുവശത്തെ ഭണ്ഡാരപുരയിലേക്കുള്ള ഭാഗം വനിതാവേദിയുടെ നേതൃത്വത്തിലുമാണ് മോടി കൂട്ടിയിട്ടുള്ളത്. കെ പി വി കൃഷ്ണൻ എന്നയാൾ വകയായി മുൻവശത്തെ അരയാൽ തറയും ഗ്രാനൈറ്റ് പാകി സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. ചെക്കിപ്പൂമാലയും വെൺചന്ദ്രക്കലയും നിറവിൻ ചേലത്ത് വട്ടത്തിരുമുടിയും ആധിയും വ്യാധിയും നെഞ്ചേറ്റുവാങ്ങി അനുഗ്രഹം ചൊരി. അടുക്കളയിലും തൊഴിലിടങ്ങളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീ സമൂഹം പൊതു അരങ്ങുകളിലേക്ക് എത്തിച്ചേരുന്നത് സമീപകാല സാമൂഹിക മാറ്റത്തിന്റെ നേർക്കാഴ്ചകളാണ്. കോൽക്കളി, പൂരക്കളി, തിരുവാതിരക്കളി തുടങ്ങിയ സംഘബലത്തിന്റെ കളിത്തട്ടിലേക്ക് കടന്നുവരാൻ ഇന്നത്തെ പെൺകൂട്ടായ്മയ്ക്ക് ആവേശമേറെയാണ്. അടുക്കളയിലും തൊഴിലിടങ്ങളിലും ഒതുങ്ങി നിന്നിരുന്ന സ്ത്രീ സമൂഹം പൊതു അരങ്ങുകളിലേക്ക് കടന്നുവരുന്ന കാഴ്ച സമീപകാല സാമൂഹിക മാറ്റത്തിന്റെ നേർചിത്രങ്ങൾ തന്നെയാണ്. കോൽക്കളി, പൂരക്കളി, തിരുവാതിരക്കളി തുടങ്ങിയ സംഘബലത്തിന്റെ കളിത്തട്ടിലേക്ക് കടന്നുവരാൻ ഇന്ന് പെൺകൂട്ടായ്മകൾ ഏറെ ആവേശത്തിലാണ്. കാറമേൽ മുച്ചിലോട്ടുകാവിലെ പെരുങ്കളിയാട്ട വേദിയിൽ ചുവടുവെക്കാനായി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ 500 വനിതകളാണ് രംഗത്തേക്കെത്തിയത്. തിരുവാതിരക്കളിയിൽ ഇവർക്കുള്ള പരിശീലനം ആരംഭിക്കാനായി നടത്തിയ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണനായിരുന്നു നിർവഹിച്ചത്. പ്രശസ്ത നർത്തകി കലാമണ്ഡലം ലത മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തായ്നേരിയിലെ പ്രവീണ ടീച്ചറുടെ നേതൃത്വത്തിലായിരുന്നു വിവിധ സംഘങ്ങളായി 650 വനിതകൾക്ക് പരിശീലനം നൽകിയത്.
നാടൊരുമിക്കുന്ന പെരുങ്കളിയാട്ട വേദി സന്ദർശിക്കുക എന്നത് ഏതൊരു പൊതുപ്രവർത്തകനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 14 വർഷത്തിനു ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട വേദിയിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി സന്ദർശനം നടത്തിയത്. ക്ഷേത്ര പരിസരത്തുള്ള ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ വേളയിലായിരുന്നു നിയമസഭാ സ്പീക്കർ പി രാമകൃഷ്ണൻ സംഘാടക സമിതി ഓഫീസിലെത്തിയത്. കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ചോദിച്ചറിയുകയും പ്രകൃതി സൗഹൃദ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളെയും വിഷരഹിത ഭക്ഷണത്തിനായുള്ള ശ്രമങ്ങളെ അനുമോദിക്കുകയും ചെയ്ത ശേഷമാണ് സ്പീക്കർ മടങ്ങിപ്പോയത്. മന്ത്രി കെ രാജുവാണ് കളിയാട്ട വേദി സന്ദർശിച്ച മറ്റൊരു പ്രമുഖൻ. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ മന്ത്രി കളിയാട്ട വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് ക്ഷേത്രം സന്ദർശിക്കാൻ താൽപ്പര്യപ്പെടുകയായിരുന്നു. കളിയാട്ടം സംഘാടക സമിതി ഭാരവാഹികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള ഏറെ പ്രധാനപ്പെട്ട ചടങ്ങാണ് വരച്ചുവെക്കൽ. കളിയാട്ടത്തിൽ ഭഗവതിയുടെ തിരുമുടി അണിയാനുള്ള കോലധാരിയെ പ്രശ്നചിന്തയിലൂടെ ഭക്ത്യാദരപൂർവം കണ്ടെത്തുന്ന ചടങ്ങാണിത്. സങ്കീർത്തനങ്ങൾ മുഴങ്ങി, നാഴികമണികൾ മുഴങ്ങി, നാമസങ്കീർത്തനങ്ങൾ മുഴങ്ങി, നാഴികമണികൾ മുഴങ്ങി, നാട്ടെഴുന്നള്ളത്തിനെത്തുന്ന ദേവിമാർ നാലമ്പലങ്ങൾ വണങ്ങി, നാലമ്പലങ്ങൾ വണങ്ങി, നാമസങ്കീർത്തനങ്ങൾ മുഴങ്ങി. കളിയാട്ടത്തിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വരച്ചുവെക്കൽ. പെരുങ്കളിയാട്ടത്തിൽ ഭഗവതിയുടെ തിരുമുടി അണിയാനുള്ള കോലധാരിയെ പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് ക്ഷേത്രനടയിൽ നടക്കുന്ന വരച്ചുവെക്കൽ. കോമരങ്ങളുടെ അരങ്ങിൽ അടിയന്തിരത്തിനു ശേഷം തിരുനടയിൽ ജന്മകണിശൻ വ്യാസൻ പെരളം, വിശ്വനാഥൻ ഏച്ചിലാം വയൽ എന്നിവർ ഗണപതിക്ക് വെച്ച് അരിപ്പൊടി കൊണ്ട് രാശിക്കളം വരച്ച് പ്രാർത്ഥിച്ച് പ്രശ്നചിന്തയ്ക്ക് തുടക്കമിട്ടു. പിറകിൽ ദേവതകളുടെ പ്രതിപുരുഷന്മാരും. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതരായ സദനം നാരായണ പൊതുവാൾ, ശ്രീഹരി ആലപ്പടമ്പ്, സജിത് പൊതുവാൾ എന്നിവർ മറുനിലയിലും ക്ഷേത്രേശന്മാർ, ബാല്യക്കാർ, മറ്റു കാവുകളിൽ നിന്നെത്തിയ ധാനികർ, സംഘാടക സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ ആകാംക്ഷാപൂർവം ചുറ്റിലുമായി അണിനിരന്നു. കൊടിയിലയിൽ നൽകിയ അരിയും പൂവും രാശിക്കളത്തിന് വലം വെച്ച് അന്തിത്തിരിയൻ തമ്പുരാട്ടിയെ മനസ്സിൽ ധ്യാനിച്ച് രാശിക്കളത്തിൽ ചൊരിഞ്ഞു. ജ്യോത്സ്യന്മാർ സമയം കുറിച്ചു വെച്ചു. പൂവും അരിയും ഊതിമാറ്റി സ്വർണത്തിന്റെ കിടപ്പ് പരിശോധിച്ചു. കമിഴ്ന്ന സ്വർണം, അശുഭലക്ഷണം. കാരണം തേടി വീണ്ടും കവടികൾ ചലിച്ചു. വ്യാഖ്യാനങ്ങൾ, പരിഹാരങ്ങൾ എല്ലാം ജ്യോതിഷ പണ്ഡിതർ വിശദീകരിച്ചു. ഇനി തമ്പുരാട്ടിയുടെ കോലമണിയാനുള്ള കോലക്കാരനെ രാശിയിൽ തെളിയണം. ഇവിടെ കാങ്കോലൻ തറവാട്ടുകാർക്കാണ് തിരുമുടിയേറ്റാനുള്ള അവകാശം. മുന്നോട്ട് വന്ന 4 കോലക്കാരുടെയും പേരും നക്ഷത്രവും ഗണിച്ചു നോക്കി. നിയോഗം കാങ്കോലൻ തറവാട്ടംഗമായ കുന്നരുവിലെ ഷൈജുവിന്. കോമരങ്ങൾക്ക് വെളിപാട് വന്നു. രാശിയിൽ തെളിഞ്ഞ കോലക്കാരനെ കോമരങ്ങൾ മഞ്ഞൾ കുറിയെറിഞ്ഞ് അനുഗ്രഹിച്ച് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലേക്ക് ആനയിച്ചു. ഇനി തിരുമുടി അണിയുന്നതുവരെ തമ്പുരാട്ടിയുടെ കോലക്കാരൻ കുച്ചിലിൽ വ്രതമിരിക്കും.
ഭക്തമാനസങ്ങൾ കോമരങ്ങളുടെ അരങ്ങിൽ അടിയന്തരം പൂർത്തിയാക്കിയ ശേഷം ക്ഷേത്രേശന്മാർ നേരെ കോയിമസ്ഥാനികരായ വെള്ളോറ വീട് തറവാട്ടുകാരുടെ പറമ്പിലെത്തി നേരത്തെ കണ്ടുവച്ച പ്ലാവിന് കുറിയിടൽ ചടങ്ങും നിർവഹിക്കുന്നു. കാറമേൽ ശ്രീ മുച്ചിലോട്ടുകാവിൽ വാഴും കാരുണ്യരൂപിണി ഭഗവതിയേ. ക്ഷേത്രം ജന്മാശാരി പ്ലാവിന് പ്രാർത്ഥനാപൂർവം കൊത്തിട്ടു. ഈ പ്ലാവ് മുറിച്ചെടുത്താണ് തമ്പുരാട്ടിയുടെ കളിയാട്ട പീഠം നിർമ്മിക്കുന്നത്. ബാക്കിയുള്ളവ തിരുമുടി അണിയുന്ന നേരം കോമരങ്ങൾക്കും ബാല്യക്കാർക്കും അഗ്നിപ്രവേശനത്തിനുള്ള മേലേരിക്കുമാണ് ഉപയോഗിക്കുന്നത്. മുറിച്ചെടുത്ത പ്ലാവിന് പകരമായി 3 തൈകൾ പുതുതായി നട്ടാണ് വെള്ളോറ തറവാട്ടംഗങ്ങൾ പ്രകൃതിയോടുള്ള കടപ്പാട് തീർത്തത്. പെരിഞ്ചന്തൂരിലെ പുണ്യമായി വിളങ്ങും തേരഴും മുച്ചിലോട്ടമ്പികയേ. പെരിഞ്ചന്തൂരിലെ പുണ്യമായി വിളങ്ങും. ഇരുളകറ്റി വെളിച്ചത്തെ ആനയിക്കുന്നതാണ് ദീപങ്ങൾ. വിളക്ക് കൊളുത്തുക എന്നത് ഏതൊരു ചടങ്ങിന്റെയും മുന്നോടിയായി നടക്കുന്ന പ്രാർത്ഥന കൂടിയാണ്. ഇവിടെ 14 കാത്തിരിപ്പിനൊടുവിലെത്തിയ പെരുങ്കളിയാട്ടത്തെ 1,00,000 ദീപം തെളിയിച്ചാണ് ഭക്തജനങ്ങൾ വരവേറ്റത്. എഴും ദേവി ശ്രീരഞ്ജിനി, ശ്രീ എഴും ദേവി ശ്രീരഞ്ജിനി. ഇരുളകറ്റി വെളിച്ചത്തെ നയിക്കുന്നവയാണ് ദീപങ്ങൾ. അവ പ്രകാശപൂരിതമാക്കുന്നത് ഇരുളടഞ്ഞ ലോകത്തെ മാത്രമല്ല, മനുഷ്യന്റെ ആധ്യാത്മിക ബോധത്തെ കൂടിയാണ്. വിളക്ക് തെളിയിക്കുക എന്നത് ഏതൊരു ചടങ്ങിന്റെയും മുന്നോടിയായുള്ള പ്രാർത്ഥന കൂടിയാണ്. ഇവിടെ 14 കാത്തിരിപ്പിനൊടുവിൽ എത്തിയ കളിയാട്ടത്തെ 1,00,000 ദീപങ്ങൾ കൊളുത്തിയാണ് ജനങ്ങൾ വരവേറ്റത്. കാറമേൽ മുച്ചിലോട്ടുകാവിൽ 1,00,000 ദീപങ്ങൾ മിഴി തുറന്നു. ഓരോ ദീപവും തമ്പുരാട്ടിയമ്മയുടെ കയ്യിലെ ദീപിത കോലിൽ നിന്നുള്ള അറിവിന്റെ വെളിച്ചത്തിലേക്കുള്ള തിരിനാളങ്ങളാണെന്നുള്ള സങ്കല്പത്തിലാണ് വനിതാവേദി പ്രവർത്തകരോടൊപ്പം നാട്ടുകാരായ സ്ത്രീകളും കുട്ടികളും ദീപങ്ങളിലേക്ക് തീ പകർന്നത്. ക്ഷേത്രത്തിനകവും പുറവും തയ്യാറാക്കിയ ദീപങ്ങൾ മുഴുവൻ മിഴി തുറന്നപ്പോൾ അഗ്നിയിൽ പുനർജനിച്ച തമ്പുരാട്ടിയുടെ പള്ളിയറയും തിളങ്ങും തിരിനാളങ്ങൾക്ക് നടുവിലായി. ഹരിത പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തികച്ചും പ്രകൃതി സൗഹൃദമായി കളിയാട്ടം സംഘടിപ്പിക്കുന്നതിനായി ഹരിത കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാലിന്യ നിർമാർജനത്തിനുള്ള ഓലക്കൊട്ടകളും സൂചനാ ബോർഡുകളും നിർമ്മിച്ചു. ഗ്രാമത്തിലെ കലാകാരന്മാരും നാട്ടറിവ് വിദഗ്ധരും അണിനിരന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ശില്പിയും ചിത്രകാരനുമായ സുരേന്ദ്രൻ കൂക്കാനം നിർവഹിച്ചു. കളിയാട്ടത്തിലേക്കായി പെരുമ്പ ലയൺസ് ക്ലബ്ബ് നൽകിയ തുണിസഞ്ചികൾ ക്ലബ്ബ് പെരുമ്പ യൂണിറ്റ് പ്രസിഡന്റ് KU വിജയകുമാറിൽ നിന്നും ക്ഷേത്രം സ്ഥാനികർ ഏറ്റുവാങ്ങി. തുടർന്ന് മുതിർന്ന വനിതാവേദി പ്രവർത്തകരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് നിരവധി ഓലക്കൊട്ടകൾ നിർമ്മിച്ചത് പുതുതലമുറയ്ക്ക് കൗതുകവും പഴയവർക്ക് ഓർമ്മ പുതുക്കലുമായി മാറി. തമ്പുരാട്ടിയമ്മേ നിന്റെ അഴകോലും രൂപമെന്നും കൈതൊഴാ, ഉദയപ്പൊൻ താരകമായി ഹൃദയത്തേറേറി വന്ന നിത്യകന്യാവേ നിന്റെ താലി മാംഗല്യം. നാൾമരം മുറിയുന്നേ നാലിലെ പന്തലുയരുന്നേ, നാടുണർ നീടുന്നേ കന്നിക്കലവര നിറയുന്നേ, വാദ്യങ്ങൾ മുറുകുന്നേ ആരവം ഉയരുന്നേ. സാധാരണയായി പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ നിർമ്മിക്കുന്ന
ദിശാസൂചിക ബോർഡുകൾ, നിലംപണി ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന മരപ്പലകകളുടെ ബാക്കി ഭാഗങ്ങൾ കൊണ്ടാണ് കലാകാരന്മാർ തയ്യാറാക്കിയത്. പെരുങ്കളിയാട്ടം നടത്തിപ്പിനായി ക്രമസമാധാന സേനയ്ക്ക് പുറമെ 1500 വളണ്ടിയർമാരെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വനിതാ വളണ്ടിയർമാർക്കുള്ള പ്രതിരോധ പരിശീലന പരിപാടി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. ഒരു വനിതാ വളണ്ടിയർ എങ്ങനെ ഡ്യൂട്ടി ചെയ്യണം എന്ന വിഷയത്തിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി വി നിർമ്മല വിശദമായി ക്ലാസ് എടുത്തു. നടനമല്ലോ നിന്റെ നർത്തനം, ഏഴുവർണ്ണ മാരിവില്ല് നിന്നുടി ചന്ദം, ഏഴു ഭാവ നടനമല്ലോ നിന്റെ നർത്തനം, ഏഴു സ്വരധാരയായി നിൻ ചീനവാദനം, ഏഴുകൾക്ക് തമ്പുരാട്ടി ജന്മസാഫല്യം. സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കാൻ എങ്ങനെ സ്വയം സജ്ജമാകണമെന്ന് കമ്മ്യൂണിറ്റി പോലീസ് സേനാംഗങ്ങളായ വനിതാ പരിശീലകരും വിശദമായ ഡെമോൺസ്ട്രേഷൻ സഹിതം ക്ലാസ് എടുത്തു. സാധാരണ രീതിയിൽ പെരുങ്കളിയാട്ട വേദികളിൽ കളിയാട്ട ദിനങ്ങളിൽ മാത്രമാണ് കലാപരിപാടികൾ നടത്താറുള്ളത്. എന്നാൽ കാറമേൽ മുച്ചിലോട്ടുകാവിൽ പ്രാദേശിക കലാകാരന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനായി നിരവധി പരിപാടികളാണ് കലാ സാംസ്കാരിക കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. കളിയാട്ടത്തിന് മുന്നോടിയായി കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൂരക്കളി മറുത്തുകളി മഹോത്സവം സംഘടിപ്പിക്കുകയുണ്ടായി. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കൊടക്കാട് മോഹനൻ പണിക്കരും കൊയോങ്കര രാജീവൻ പണിക്കരും തമ്മിൽ നടത്തിയ മറത്തുകളിയും പരിസരത്തെ 5 ക്ഷേത്ര സംഘങ്ങൾ അവതരിപ്പിച്ച പൂരക്കളിയും അരങ്ങേറി. വാദ്യങ്ങൾ മുറുകുന്നേ ആരവം ഉയരുന്നേ അഴകിഴും തിരുമുടി കാണാൻ തൊഴുതു. ജനുവരി 19 മുതൽ 22 വരെ സംഘടിപ്പിച്ച നാടകോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത തമിഴ് മലയാളം സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ ആയിരുന്നു. പി സന്തോഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ നിരവധി നാടക പ്രവർത്തകരും പങ്കെടുത്തു. വഴി വക
കലാ സാംസ്കാരിക കമ്മിറ്റി വെള്ളൂരിലെ അമ്മൈ മനോജിന്റെ ചികിത്സാ നിധിയിലേക്കായി സമാഹരിച്ച തുക വേദിയിൽ വെച്ച് കൈമാറി. തുടർന്ന് വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ നാടകം കാരി അരങ്ങേറി. കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ കരുണ, പയ്യന്നൂർ രംഗകലയുടെ മണക്കാടൻ ഗുരുക്കൾ, വെള്ളൂർ സെൻട്രൽ ആർട്സിന്റെ പ്രതിനായകൻ, ഉദയ കൊടക്കാടിന്റെ മസാല എന്നീ നാടകങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ അരങ്ങേറി. കാരണവന്മാരായ ഞങ്ങളും ഞങ്ങൾ അടിയാമാരും തണ്ണിച്ച ഒന്നൂറ പന്തിരായിരപ്പറ വിത്തുനിലം ചേരിക്കല്ലുണ്ട്. ഊരാളന്മാര് നിശ്ചയിച്ചു വിട്ടതെന്ന് അടിയാൻ അടിയാത്തിയാണ്. നിങ്ങളിങ്ങിവിടെ കഴിയുന്നത് നട്ടു വളർത്തി വിള കൂട്ടാൻ വേണ്ടി മാത്രമല്ല. കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി അവതരിപ്പിച്ച സർഗോത്സവം പ്രേക്ഷകർക്ക് നൃത്തവിരുന്നൊരുക്കി. പരിപാടിയുടെ മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടക സിനിമാ സംവിധായകൻ മനോജ് കാന നിർവഹിച്ചു. വിചാരം കൊണ്ട് ബാലതാരം കുമാരി അനശ്വര രാജൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കലാകാങ്കോൽ, കലാമണ്ഡപം അന്നൂർ എന്നിവർ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്ത പരിപാടികൾ പ്രേക്ഷകർ ഏറെ ആസ്വദിച്ചു. പയ്യന്നൂർ ഭരതകലാഞ്ജലി അവതരിപ്പിച്ച നൃത്ത തരംഗിണിയും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. അന്നത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വി നാരായണനായിരുന്നു. വെള്ളൂരിലെ അമ്മൈ മനോജിന്റെ ചികിത്സാ സഹായ നിധിയിലേക്കായി കളിയാട്ടം ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി സ്വരൂപിച്ച തുക വേദിയിൽ വെച്ച് കൈമാറി. ഭരതകലാഞ്ജലി ഡയറക്ടർ സീതാ ശശിധരനും സംഘവും അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്ത തരംഗിണി കളിയാട്ടവേദിയെ കലാലോകത്തേക്ക് കൈപിടിച്ചുയർത്തി. Thank you.
ഒത്തുചേർന്ന സംഗീതവും ശ്രുതിലയ നടനവും ഒത്തുചേർന്ന ഭാവരാഗ താളലയത്തിൽ കളിയാട്ടവേദി സജീവമാക്കിയ പരിപാടിയായിരുന്നു അന്നൂർ ശ്രുതി ഓർക്കസ്ട്ര അവതരിപ്പിച്ച സംഗീത നിശയും പ്രശസ്ത നർത്തകി ശ്രുതി ബി ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്ത സമന്വയവും. പെരുങ്കളിയാട്ട സ്മരണകൾ തലമുറകളിലേക്ക് പകർന്നു നൽകാനായി തയ്യാറാക്കിയ സ്മരണിക തായ്മൊഴിയുടെ പ്രകാശന കർമ്മം പ്രശസ്ത സാഹിത്യകാരൻ കെ പി രാമനുണ്ണിയായിരുന്നു നിർവഹിച്ചത്. പി അപ്പുക്കുട്ടൻ മാസ്റ്റർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു ചടങ്ങിലെ മുഖ്യ അതിഥി. സുവനീർ എഡിറ്റർ ഡോക്ടർ ഇ ശ്രീധരൻ തായ്മൊഴിയെ പരിചയപ്പെടുത്തി. കളിയാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ നടത്തിയ ഉപന്യാസ മത്സരത്തിലെ വിജയികളായ ചന്ദ്രൻ മുട്ടത്ത്, വി ആർ സുഭാഷ്, സോനാ ഭാസ്കരൻ എന്നിവർക്കുള്ള സമ്മാനദാനം ഇ ഭാസ്കരൻ നിർവഹിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി ഓഡിയോ വീഡിയോ കമ്മിറ്റി പുറത്തിറക്കിയ ഓഡിയോ സി ഡി കാറോലമ്മയുടെ പ്രകാശന കർമ്മം സിനിമാ സീരിയൽ താരം സ്നേഹ ദിവാകരൻ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ വി എം ദാമോദരൻ സി ഡി ഏറ്റുവാങ്ങി. പ്രശസ്ത നടൻ ചന്ദ്രമോഹൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഓഡിയോ വീഡിയോ കമ്മിറ്റി കൺവീനർ ബൈജു കാങ്കോലിന്റെ നേതൃത്വത്തിൽ ആൽബത്തിന് പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാരെ വേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പാട്ടുകളുടെ ദൃശ്യാവിഷ്കാരം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കർമ്മവും വേദിയിൽ വെച്ച് നടന്നു. തുടർന്ന് പാട്ടുകളുടെ ആലാപനവും നടന്നു. ോകം ദൂതമെന്നും കൈ തൊടാ
കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി മെഗാ തിരുവാതിര അരങ്ങേറിയത് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലായിരുന്നു. ഇതിനു മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വെള്ളൂരിലെ അമ്മയി മനോജിന്റെ ചികിത്സാ ഫണ്ടിലേക്കുള്ള ധനസഹായം പുതിയങ്കാവ് ഭുവനേശ്വരി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ വേദിയിൽ വെച്ച് കൈമാറി. കാർമേൽ, അന്നൂർ, വെള്ളൂർ, കാങ്കോൽ, കുണ്ടയംകോവൽ, വടശ്ശേരി തുടങ്ങിയ 10 പ്രദേശങ്ങളിൽ നിന്നുള്ള 650 സ്ത്രീകളും പെൺകുട്ടികളും തിരുവാതിരപ്പാട്ടിനൊത്ത് ചുവടുവെച്ചത് കളിയാട്ട കാഴ്ചകളിലെ വേറിട്ട കാഴ്ച തന്നെയായി മാറി. വെള്ളൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജനസഞ്ചയമായിരുന്നു പരിപാടി കാണാൻ എത്തിച്ചേർന്നിരുന്നത്. കളിയാട്ട വേദികൾ ഭക്തിയുടേത് മാത്രമല്ല, വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ആസ്വാദന വേദി കൂടിയാണത്. കളിയാട്ടത്തിന് കൊഴുപ്പേകാനായി കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ അഖിലേന്ത്യ പ്രദർശനം ജനശ്രദ്ധ ആകർഷിച്ചതായിരുന്നു. ഇതിനായി നിർമ്മിക്കുന്ന വിശാലമായ പവലിയന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടുകൊണ്ടുള്ള കാൽനാട്ടുകർമ്മം നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കോവലായിരുന്നു നിർവഹിച്ചത്. പണി പൂർത്തിയായ ശേഷം പ്രദർശനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കരിവള്ളൂർ വല്യച്ചൻ പ്രമോദ് കോമരവും നിർവഹിച്ചു. സംഘാടക സമിതി അംഗങ്ങൾ അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി. വിഭവ സമാഹരണ കമ്മിറ്റി ഒരുക്കിയ വിഷരഹിത പച്ചക്കറികൾ വിളഞ്ഞ് പാകമായിരിക്കുകയാണ്. ഓരോ പ്രദേശത്തുമുള്ള വനിതാ സംഘങ്ങളാണ് അതിനായി വയലിൽ അണിനിരന്നത്. ഭഗവതി കണ്ണങ്ങാട്ടമ്മയ്ക്ക്
നോക്കിപ്പൂമാലയും പെൺചന്ദ്രക്കലയും നിറവിന്നിൻചേലൊത്ത വട്ടത്തിൽ കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ജനജീവിതത്തിന്റെ ചിത്രങ്ങളാണ് അന്നദായിനിയായ മുച്ചിലോട്ടമ്മയുടെ പെരുങ്കളിയാട്ടത്തിലും അന്നദാനത്തിനുള്ള പ്രാധാന്യം ഏറെ വലുതാണ്. എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വിഷരഹിത ഭക്ഷണം ഒരുക്കാനായി വിഭവ സമാഹരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ കൃഷിയുടെ ആഘോഷപൂർവമാണ് തേജസിലൊട്ടമ്പുരട്ടി. ഏച്ചിലം വയലിൽ നടത്തിയ കുമ്പളത്തിന്റെയും വെള്ളരിയുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷിവകുപ്പ് കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ രാമദാസ് നിർവഹിച്ചു. വിളവെടുത്ത പച്ചക്കറികൾ കലവറയിൽ പാചകത്തിന് നേതൃത്വം വഹിക്കുന്ന കെ യു ദാമോദര പൊതുവാൾക്ക് കൈമാറി. കാങ്കോൽ പാനോത്ത് നടത്തിയ ചേനകൃഷിയുടെയും കുമ്പളത്തിന്റെയും വിളവെടുപ്പ് ഉദ്ഘാടനം കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ബാലകേശവൻ നിർവഹിച്ചു. മാത്തിൽ കൃഷി ഓഫീസർ രജനി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചെക്കിപ്പൂമാലയും വെൺചന്ദ്രക്കലയും നിറവിഞ്ഞിഞ്ചേലത്ത വട്ടത്തിരുമുടിയും കാങ്കോൽ പെരളത്ത് നടത്തിയ വാഴക്കൃഷിയിൽ നിന്നുള്ള ആദ്യ വിളവെടുപ്പ് വിഭവ സമാഹരണ കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞികൃഷ്ണനും നിർവഹിച്ചു. ആധിയും വ്യാധിയും നെഞ്ചേറ്റുവാങ്ങി അനുഗ്രഹം ചൊരിയുന്നു മക്കൾക്കെല്ലാം. ആധിയും വ്യാധിയും നെഞ്ചേറ്റുവാങ്ങി അനുഗ്രഹം ചൊരിയുന്നു മക്കൾക്കെല്ലാം. മാറാവ്യാധിയകറ്റുവാനമ്മതൻ കനക ൊടിയൊരു ദിവ്യാമൃതം. ആലംബഹീനർക്കൊരത്താണിയായി അന്നപൂർണേശ്വരി ദേവിയായി. തമ്പുരാട്ടിയുടെ തിരുമുടി അണിയുക എന്നത് വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ഏതൊരു കോലക്കാരന്റെയും സ്വപ്ന സാഫല്യമാണ്. കഠിനമായ വ്രതാനുഷ്ഠാനത്തിലൂടെയാണ് ഒരു കോലധാരി ഈ കർമ്മം പൂർത്തീകരിക്കുന്നത്. തിരുമുടി അണിയുന്നതിന് മുമ്പ് കോലക്കാരനും തമ്പുരാട്ടിയുടെ കോമരവും രേരമംഗലത്തമ്മയെ തൊഴുതുവരുന്ന ഒരു പതിവുണ്ട്. കാണാം ആചാരപ്പെരുമയിലൂടെയുള്ള ആ അപൂർവയാത്ര. പേരിഞ്ചല്ലൂരിൽ പിറന്നു ദേവി പഞ്ചാക്ഷരിയിൽ അറിവുണർത്തി. പേരിഞ്ചല്ലൂരിൽ പിറന്നു ദേവി പഞ്ചാക്ഷരിയിൽ അറിവുണർത്തി. വേദനിലാവിൽ ആകാശം തീർത്തവൾ
വേദിയിൽ ദീപികയായി മാറി അറിവിന്നായുധം നീ തൊടുത്ത തീക്കുഴിയും കടന്നെത്തിയ തമ്പുരാട്ടിയുടെ ആദ്യകാല രക്ഷിതാവാണ് രൈരമംഗലത്തമ്മ. വിശ്വസിച്ച് കൂടെ കൂട്ടി പെട്ടിയും പ്രമാണവും നാഴിയും താക്കോലും നൽകി അനുഗ്രഹിച്ച ദേശവാഴിയമ്മ. തൻ്റെ തൃക്കല്യാണത്തിന് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയും, കൂട്ടിവെക്കാൻ അടുപ്പുകല്ലും, കത്തിക്കാൻ വിറകും, വെക്കുവാൻ ചെമ്പും, പൂട്ടുവാൻ തീത്തിരികൾ പോലും കൊടുത്തയക്കുന്ന രൈരമംഗലത്തമ്മയെ കളിയാട്ടത്തിന് മുന്നേ കൈവണങ്ങാനാണ് പുലർക്കാലേ എത്തിയത്. തുടർന്ന് പിതൃസ്ഥാനീയനായ കരിവള്ളൂരപ്പനെയും തൊഴുത്തു വണങ്ങി നേരെ കരിവള്ളൂർ മുച്ചിലോട്ട് കാവിലേക്ക്. തമ്പുരാട്ടി ആദ്യം ശേഷിപ്പെട്ട ആദ്യ മുച്ചിലോട്ട് കാവ്. മുച്ചിലക്കോടൻ പടനായർക്ക് ആദ്യ ദർശനം നൽകിയ മണിക്കിണറും ഈയോൻ കരിമ്പനയും കരിവള്ളൂരപ്പന്റെ വലം ഭാഗത്താണ്. മുടിയും മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും സ്വപ്നദർശനം നേടി ആദ്യമായി തമ്പുരാട്ടിയെ കെട്ടിയാടിയ മണക്കാടൻ ഗുരുക്കളുടെ സന്നിധി കൂടിയാണ് കരിവള്ളൂർ മുച്ചിലോട്. ദേവീപൂജയും ഗുരുപൂജയും ഒന്നിച്ചു നടത്താനാണ് കോലക്കാരൻ തിരുമുടി അണിയും മുന്നേ ഈ തിരുനടയിൽ എത്തുന്നത്. പടനായർ നൽകിയ പാൽക്കിണ്ടിയുടെ സ്മരണ പുതുക്കാൻ മണിക്കിണറിൽ നിന്നും എടുത്തു നൽകുന്ന തീർത്ഥജലപം കുടിച്ച് ഭണ്ഡാരപ്പുരയിലും വിശ്രമിച്ച ശേഷമാണ് സംഘം മുച്ചിലോട്ടേക്ക് മടങ്ങുന്നത്. കളിയാട്ടവേദിയിലെ കന്നിക്കലവറയുടെ പ്രാധാന്യം നേരത്തെ പരാമർശിച്ചതാണ്. ഇവിടെ കെടാദീപം തെളിയിച്ച് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള വിഭവങ്ങൾ കന്നിക്കലവറയിലേക്ക് കയറ്റിവെക്കുന്ന ചടങ്ങാണിത്. ഈ സാധനങ്ങൾക്കാവട്ടെ കളിയാട്ടവേളയിൽ ഒരു കുറവും വരില്ലെന്നാണ് വിശ്വാസം. മുച്ചിലോട്ട് വാണിയൻ മനസ്സലിഞ്ഞെണ്ണയേകി. കളിയാട്ടവേദിയിലെ കന്നിക്കലവറയുടെ പ്രാധാന്യം നേരത്തെ തന്നെ പരാമർശിച്ചതാണ്. സൂര്യരശ്മി പോലും കടക്കാത്ത രീതിയിൽ നിർമ്മിച്ച കന്നിക്കലവറയിൽ കെടാദീപം കൊളുത്തി സാധനങ്ങളെല്ലാം കയറ്റിവെക്കുന്ന ചടങ്ങാണിത്. കളിയാട്ടാവശ്യങ്ങൾക്കായി കലവറയിൽ ഉപയോഗിക്കുന്ന ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഒന്നൊഴികെ പ്രതീകാത്മകമായി കന്നിക്കലവറയിലേക്ക് കയറ്റിവെക്കുന്ന ചടങ്ങാണിത്. നാഥയായി തീർന്ന ദേവി മുച്ചിലോട്ടമ്മയായി അവതരിച്ചു മണ്ണിൽ മുച്ചിലോട്ടമ്മ. ക്ഷേത്രേശന്മാർ പ്രാർത്ഥനയോടെ കന്നിക്കലവറയിൽ പീഠം വെച്ച് പട്ടുവിരിച്ച് ഭണ്ഡാരപ്പെട്ടിയും കീഴെ കുറിത്തട്ടും ചങ്ങലവട്ടയും ഒരുക്കിവെച്ച് ശുഭമുഹൂർത്തത്തിൽ ലക്ഷ്മി വിളക്കിൽ കെടാദീപം തെളിയിച്ച ശേഷമാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നടുത്തൂണിനരികിലെ മാടമ്പി വിളക്കും തെളിയിച്ച ശേഷമാണ് ബാല്യക്കാർ സാധനങ്ങൾ ഓരോന്നും കന്നിക്കലവറയിലേക്ക് എത്തിക്കുന്നത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കോയ്മസ്ഥാനികരും കന്നിക്കലവറയിലെത്തുന്നു. പുതിയ പായവിരിച്ച് ഉണക്കലരി, കുത്തരി, തോര എന്നിവ പ്രത്യേകം ചൊരിയുന്നു. പിന്നെ ചക്ക, മാങ്ങ, തേങ്ങ, പച്ചക്കായ, വെള്ളരി തുടങ്ങിയവയും പാചകശാലയിൽ ഉപയോഗിക്കുന്ന കത്തി, ചിരവ, ചൂല് തുടങ്ങിയവയും പ്രതീകാത്മകമായി ഇവിടെ ഒരുക്കി വെക്കുന്നു. ഇനി കളിയാട്ടം കഴിയുന്നതുവരെ കന്നിക്കലവറയിലെ കെടാവിളക്കിൽ ദേവീ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ കന്നിക്കലവറയിലേക്ക് എത്തിക്കുന്ന സാധനങ്ങൾക്കൊന്നും കളിയാട്ടവേളയിൽ ക്ഷാമം വരില്ല എന്നാണ് വിശ്വാസം. സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച ശേഷം ക്ഷേത്രേശന്മാർ
ഒരു കൈ തലയിലും മറുകൈ വിളക്കിലും പിടിച്ച് വിഭവങ്ങളുടെ മേൽ മഞ്ഞൾ കുറിയെറിഞ്ഞ് ഗുണം വരുത്തുന്നതോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. കളിയാട്ട ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ആയിരങ്ങൾക്ക് അന്നദാനം നടത്തുന്ന കലവറയിലെയും ഊട്ടുപുരയിലെയും ബാല്യക്കാർക്കായാണ് ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ഭക്ഷണം ഒരുക്കുമ്പോഴും വിളമ്പുമ്പോഴും സ്വീകരിക്കേണ്ട ശുചിത്വം സംബന്ധിച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സഞ്ജീവൻ നിർവഹിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനീഷ് ബാബു മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പി വി മോഹനൻ, പി കെ ഗൗരീഷ് എന്നിവർ ക്ലാസ് എടുത്തു. കളിയാട്ടത്തിനെത്തുന്ന ജനസഹസ്രങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ അടിയന്തിരമായ ഇടപെടലുകൾ ആവശ്യമായ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താനായാണ് ആരോഗ്യ പവലിയൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് ടി വി അജയകുമാർ നിർവഹിച്ചു. ആർദ്രം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ ക്ഷേത്ര പരിസരത്തൊരുക്കിയ ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടുകോവൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യരംഗത്തെ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ഭക്ഷണശാലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ശേഖരിച്ച് ഫലപ്രദമായി സംസ്കരിക്കാനുള്ള കവറുകൾ എത്തിച്ചു നൽകിയത് വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ ആയിരുന്നു. സൊസൈറ്റി സെക്രട്ടറി ശ്രീജിത്ത് കവറുകൾ കളിയാട്ട കമ്മിറ്റിക്ക് കൈമാറി. 4 ദിനങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിന്റെ പ്രധാന ഭാഗമാണ് കലവറയും അവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങളും. ജനസഹസ്രങ്ങളെത്തുന്ന ഭോജനശാലയിൽ വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പാൻ വിഭവങ്ങൾ ഏറെ വേണം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ആഘോഷപൂർവമാണ്. വിഭവ സമാഹരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശത്തെ 10 സ്ഥലങ്ങളിൽ നടത്തിയ ജൈവ പച്ചക്കറികൾ വിളവെടുപ്പ് നടത്തി ആഘോഷപൂർവം ക്ഷേത്രത്തിൽ എത്തിച്ചത് കളിയാട്ടത്തിന് തലേ ദിവസമായിരുന്നു. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നിരവധി വാഹനങ്ങളിലായി നിറച്ച പച്ചക്കറികൾ ആഘോഷപൂർവമായ ഘോഷയാത്രയായിട്ടാണ് കലവറയിലേക്ക് എത്തിച്ചത്. പച്ചക്കറി കൃഷിക്ക് നേതൃത്വം നൽകിയ കമ്മിറ്റി ഭാരവാഹികളും കൃഷിയിൽ സജീവമായി പങ്കെടുത്ത സ്ത്രീകളും നാട്ടുകാരും
ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് കലാ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി നടന്ന കവിയരങ്ങ് പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കവിതാ സാഹിത്യരംഗത്തുള്ള നിരവധി പ്രമുഖരും ചടങ്ങിൽ കവിതകൾ അവതരിപ്പിച്ചു. പെരുംകളിയാട്ട നഗരിയിലെ കലാ സാംസ്കാരിക കമ്മിറ്റിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനവും കുരീപ്പുഴ നിർവഹിച്ചു. എത്ര കോടി കാത്തിരുന്നു.